ഇങ്ങനെയും ക്രൂരത വേണോ ഒരു കുട്ടിയുടെയും ഒരു കുടുംബത്തിൻ്റെയും കൂടെ? അതും 13 വയസ്സുള്ള ഒരു കുട്ടി. പിന്നെ എനിക്ക് മറുനാടൻ മലയാളിയോടും ആ ജഗദീഷ് ബാബുവിനോട് കാര്യം പറയേണ്ടത്, നിങ്ങൾക്കൊരു കുടുംബമില്ലേ, ഒരു മകനില്ലേ, നിങ്ങൾക്കാണ് ഈ സംഭവം വരുന്നെങ്കിൽ നിങ്ങളെല്ലാം കൂടി വീട് വിട്ടിട്ട് ഞങ്ങളുടെ എല്ലാ തെളിവുകളും ഉണ്ട്. അമ്മയാണ് ഇതെല്ലാം പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങിയത്. ആ അമ്മയുടെ മെഡിക്കൽ ടെസ്റ്റിൽ ആ റിപ്പോർട്ടെല്ലാം ഉണ്ട്. നമസ്കാരം. ന്യൂസ് ഗ്ലോബ് ടിവിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വളരെ വിഷമത്തോടെയുള്ള ചില വാർത്തകൾ പുറത്തുവിട്ടിരുന്നു. ആ പുറത്തുവിട്ട വാർത്തകൾ ഒരു കുടുംബത്തിന് നേരെ, അതായത് 24 ചാനലിലെ വൈസ് പ്രസിഡൻ്റായ ശ്രീ ഉണ്ണികൃഷ്ണൻ്റെ കുടുംബത്തിന് നേരെ. മനോരോഗത്തിന് ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ മകളാണ് എന്ന് സ്വന്തം അച്ഛൻ പറയുന്ന ആ സ്ത്രീയെക്കൊണ്ട് ഒരു സ്റ്റേറ്റ്മെൻ്റ് എടുപ്പിച്ചു. എന്നിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് മറുനാടൻ മലയാളിയും എക്സ്ക്ലൂസീവ് എന്ന് പറയുന്ന ഒരു ചാനലും കൂടി ചേർന്ന് കുറേയധികം വാർത്തകൾ പടച്ചു വിട്ടുകൊണ്ടേയിരിക്കുന്നു. സത്യത്തിന് നിരക്കാത്ത വാർത്തകൾ, എന്താണ് പറയുന്നതെന്നോ എന്താണ് ചെയ്യുന്നതെന്നോ ഒന്നും അറിയാൻ പറ്റാത്ത വാർത്തകൾ. ഇതിൻ്റെ സത്യാവസ്ഥ അന്വേഷിച്ച ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി. ഈ സിജിയുടെ 13 വയസ്സുള്ള ഒരു കുട്ടി, സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടിയുടെ സങ്കടത്തോടെയുള്ള വാക്കുകൾ, ആ കുട്ടിയുടെ മനസ്സിനേറ്റ ആഘാതം, ഒരു വാർത്ത കൊണ്ട് ആ കുടുംബത്തിനുണ്ടായ അപമാനം, ഇത് ഈ വാർത്ത പടച്ചുവിടുന്നവർ അറിയുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ വളരെയധികം സങ്കടം തോന്നുന്നു. ആ കുട്ടിയുടെ വാക്കുകൾ കേട്ടാൽ നമുക്ക് മനസ്സിലാകും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന്. ആ കുട്ടിക്ക് സ്കൂളിൽ പോകാൻ വയ്യ, കൂട്ടുകാർ ചോദിക്കുന്നു, അധ്യാപകർ ചോദിക്കുന്നു, അടുത്തുള്ള കൂട്ടുകാർ ചോദിക്കുന്നു, ഒന്നും മറുപടി പറയാൻ പറ്റാത്ത ഒരവസ്ഥ. ആ കുട്ടിയുടെ കണ്ണിലൂടെ കണ്ണീരായിരുന്നു വരുന്നത് ഈ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ. ഇടറിക്കൊണ്ട് പറയുന്ന ആ വാക്കുകൾ നിങ്ങൾക്ക് കേൾക്കാം. എൻ്റെ അമ്മയുടെ പേര് സിജി എന്നാണ്, എൻ്റെ അച്ഛൻ്റെ പേര് ഉണ്ണി എന്നാണ്. അപ്പോൾ കുറച്ച് നാളായി ഇവിടെ വീട്ടിൽ കുറേ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ കുറേ പേര് കുത്തിത്തിരിക്കുന്നുണ്ട്. അതിലൊരാളാണ് മറുനാടൻ മലയാളി ചേട്ടനും പിന്നെ ജഗദീഷ് ബാബു എന്ന് പറഞ്ഞൊരു ചേട്ടനും. ഇപ്പോൾ ശരിക്കുമുള്ള പ്രശ്നം എന്ന് വെച്ചാൽ 10 മാസം 12 മാസമായി അച്ഛൻ 24 വൈസ് പ്രസിഡൻ്റ് ആയപ്പോൾ മുതൽ അമ്മയ്ക്ക് തുടങ്ങിയതാണ്. ആദ്യം പ്രശ്നമായെന്ന് വെച്ചാൽ ഈ അമ്മയ്ക്ക് ചെറിയൊരു അസുഖം ഉണ്ട്, ബൈപോളർ ഡിസോർഡർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അമ്മയ്ക്ക് മരുന്ന് വേണം, എന്താ പറയുക, രാത്രിയും രാത്രിയുള്ള ഉറക്ക ഗുളിക രാവിലെ കഴിക്കും, എന്നിട്ട് രാത്രിയാകുമ്പോൾ അച്ഛനോട് പ്രശ്നമുണ്ടാക്കും. അപ്പോൾ ഞങ്ങൾ എനിക്കൊക്കെ എക്സാം ഉള്ള സമയത്താണ് ഇതുണ്ടാക്കുന്നത്. അപ്പോൾ എത്ര നിർത്താൻ പറഞ്ഞാലും നിർത്തത്തില്ല, അവസാനം ഗുളിക കൊടുക്കേണ്ടി വരും, 2-3 ഗുളിക കഴിക്കും ഒരു ദിവസം. അപ്പോൾ അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഓവറായിട്ട് ദേഷ്യമായി തുടങ്ങി. ഓവറായിട്ട് ദേഷ്യമായപ്പോൾ അച്ഛനോട് റേജ് ചെയ്യാനും പിന്നെ ഈ ഫേസ്ബുക്കിലൊരു കമൻ്റ് ഇടാനൊക്കെ തുടങ്ങി. അപ്പോൾ അപ്പൂപ്പനെ വരെ അടിച്ച് താഴെയിട്ടു. അപ്പോൾ അമ്മയുടെ കൈ എവിടെയോ കൊണ്ടു, ഇവിടെ എന്താ പറയുക, ആ കട്ടിലിൽ കൊണ്ടു. കട്ടിൽ കൊണ്ട ശേഷമാണ് മറ്റേ ഇവിടെ ചതഞ്ഞ പോലെ സാധനം വന്നത്. എന്നാൽ നല്ല ഉന്ത് കൊടുത്തപ്പോൾ ഇത്തിരി ഇതായിപ്പോയി. എന്നിട്ട് അമ്മ അപ്പുറത്തെ ഒരു ചേച്ചീനെ കൊണ്ട് പോലീസിനെ വിളിപ്പിച്ചു. പോലീസിനെ വിളിപ്പിച്ച ശേഷം ആകെ വീട്ടിൽ മുഴുവൻ പ്രശ്നമായി. അച്ഛമ്മയ്ക്കൊക്കെ പെട്ടെന്ന് വയ്യാതായി. ശേഷം പോലീസ് വന്നപ്പോൾ അച്ഛൻ കാര്യം പറഞ്ഞു. അതുവരെ അമ്മയ്ക്ക് ഒരു കുഴപ്പം ഉണ്ടായില്ല. പോലീസ് വന്നപ്പോൾ അമ്മ ആക്ഷൻ എടുത്തു തുടങ്ങി, ഭയങ്കരമായിട്ട് വയ്യാത്ത രീതിയിൽ കാണിച്ചു. എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മറുനാടൻ മലയാളിയിൽ ഒരു പോസ്റ്റ് ഞങ്ങൾ കണ്ടു, ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് അവരിട്ടു. ഈ ഏതോ ഒരാളെ എസ് വി പ്രദീപ് എന്ന് പറഞ്ഞൊരു ആളെ കൊന്നെന്നൊക്കെ പറയുന്നു. അത് ഈ കാര്യം സംഭവിച്ചുകൊണ്ടാണ് നടന്നത്, അതൊരു കള്ളക്കഥയാണ് അമ്മ പറയുന്നത്. കാര്യം അറിയാതെ സംസാരിക്കുന്ന മറുനാടൻ മലയാളി ആ ചേട്ടൻ പറഞ്ഞതിന് ശേഷം എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമായി. കാരണം നമ്മളെ ഇത്രയൊക്കെ നോക്കിയിട്ട് നമുക്ക് എല്ലാ ഫെസിലിറ്റീസ് ചെയ്ത് തന്നിട്ട് ഇങ്ങനെ അച്ഛനെ ഗതികേട് വന്നപ്പോൾ നമുക്കും സങ്കടമായി. പിന്നെ നടന്നെന്ന് വെച്ചാൽ ഇതുപോലെ കാര്യം സംഭവിച്ചു.
ഒരു ദിവസം ആള് എന്നോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. ഈ ആവാസ എന്നൊക്കെ വിളിച്ചു ഫോണിൽ കോളിൽ. അപ്പം ഞാൻ പെട്ടെന്ന് കട്ട് ചെയ്തു ഈ കാര്യം. ഇത് ഫേസ്ബുക്കിൽ അപ്പൂപ്പൻ്റെ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ കട്ട് എന്നെ ഇങ്ങനെയൊക്കെ വിളിച്ചിട്ട് കട്ട് ചെയ്തു. കട്ട് ചെയ്തതിൻ്റെ ശേഷമാണ് മറുനാടൻ മലയാളം വീണ്ടും അമ്മ ഒരു ഇതിട്ടത്, അമ്മയുടെ ഒരു ഫുള്ളായിട്ടൊരു വീഡിയോ ഇട്ടത്. സ്കൂളിലും പോകാൻ പറ്റാത്ത അവസ്ഥയായി. കാരണം അമ്മ ഓരോന്ന് പറഞ്ഞ് അച്ഛനെയും എല്ലാവരാക്കി ഇങ്ങനെ പ്രശ്നമാക്കിയപ്പോൾ എനിക്ക് സ്കൂളിൽ പോകാത്ത അവസ്ഥയായി. അപ്പം അച്ഛൻ്റെ ജോലി പോയാൽ ആര് ഞങ്ങൾക്ക് ഭക്ഷണം വാങ്ങിച്ചു തരും? ആ ജഗദീഷ് ബാബുവോ മറുനാടൻ്റെ ആളോ ആരെങ്കിലും വാങ്ങിച്ചു തരുമോ? ഇനി അമ്മ എന്ത് പോസ്റ്റ് ഇടുമെന്നൊന്നും എനിക്കറിയത്തില്ല. അമ്മ എന്ത് പോസ്റ്റ് ഇട്ടാലും നിങ്ങൾ വിശ്വസിക്കരുത്, കാരണം ഇത് മുഴുവൻ ഫേക്കാണ്. കുഞ്ഞപ്പൂവിനെ വരെ അറിയാം കാര്യങ്ങൾ എന്താണ്. പിന്നെ എനിക്ക് മറുനാടൻ മലയാളിയോടും ആ ജഗദീഷ് ബാബുവിനോട് കാര്യം പറയാനുണ്ട്. നിങ്ങൾക്കൊരു കുടുംബമില്ലേ, ഒരു മകനില്ലേ? നിങ്ങൾക്കാണ് ഈ സംഭവം വരുന്നതെങ്കിലും നിങ്ങളെല്ലാം കൂടി വീഡിയോ ഇട്ടിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വിഷമമാകുന്ന അറിയാം. നമ്മളെ ഇതിനൊക്കെ കൂട്ട് നിൽക്കുന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ആവശ്യമില്ലാതെ അമ്മ അമ്മയുടെ മരുന്നിൻ്റെ പേരെല്ലാം അറിയാം. അമ്മ അച്ഛനോട് ചാടി കടിക്കുന്ന എല്ലാത്തിനെയും പ്രൂഫ് ഞങ്ങളുടെ കയ്യിലുണ്ട്. വേണമെങ്കിൽ അത് വിടാം, ഇനിയും ഒരു കുഴപ്പമില്ല. ഞാൻ അച്ഛനോട് ആ അപ്പൂപ്പൻ്റെ ഫേസ്ബുക്കിൽ അപ്പൂപ്പനോട് ചോദിച്ചിട്ട് ഇടാമെന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ വേണ്ട വേണ്ട എന്ന് പറഞ്ഞാൽ ഇനി ഇങ്ങനെ വല്ല ഇത് സംഭവിച്ച് ഞങ്ങൾ ആ പോസ്റ്റ് എല്ലാം ഇട്ട് തുടങ്ങും. ഒന്ന് രണ്ടെണ്ണമൊന്നുമല്ല, 19 എല്ലാം കൂടി പോസ്റ്റുണ്ട്. അമ്മ കുറേ ഇതൊക്കെ വിളിത്തേര് വിളിക്കുന്നതെല്ലാം ഉണ്ട്. അപ്പോൾ ഇനി അതുപോലെ ഇനി എന്തെങ്കിലും വീഡിയോ തുടങ്ങിയാൽ ഞങ്ങൾ ആ പോസ്റ്റുകളെല്ലാം ഇട്ട് തുടങ്ങും. അപ്പോൾ അമ്മയ്ക്ക് എന്ന് വെച്ചാൽ സ്ഥിരം പരിപാടി എന്ന് വെച്ചാൽ ഉറക്ക ഗുളിക കഴിക്കണം, അവരെ ഇവരെയും കാണും, ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടണം, ഇതൊക്കെയായിരുന്നു. അപ്പം അങ്ങനെ ഈ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, സി ജെ ജോൺ എന്ന് പറഞ്ഞത്. സി ജെ ജോൺ ഡോക്ടർ ഉറക്ക ഗുളിക നിർത്തി. ഉറക്ക ഗുളിക നിർത്തിയപ്പോൾ അച്ഛൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ഡോക്ടർ എൽസി എന്ന് പറഞ്ഞ ഡോക്ടറുണ്ട്. അപ്പോൾ ആ ഡോക്ടർ സ്ട്രീറ്റ് ചെയ്തു. ആ ഡോക്ടർ ഇപ്പോൾ ഓക്കെ ആയി, ഇനി ഉറക്ക ഗുളിക നമുക്ക് കുറയ്ക്കാം നിർത്താമെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും സി ജെ ജോണിലേക്ക് പോയി. സി ജെ ജോൺ അത് വീണ്ടും കൊടുത്തിട്ട് കുറച്ച് കളഞ്ഞപ്പോൾ നിർത്തിയപ്പോൾ അമ്മ ഇപ്പോൾ വേണുഗോപാൽ ഡോക്ടറിനെയാണ് കാണുന്നത്. അങ്ങനെ മറുനാടൻ മലയാളി നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം അറിയാതെ സംസാരിക്കരുത്. കാരണം നിങ്ങൾക്ക് ഒരു ശതമാനമെങ്കിലും അറിയുമെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ. ഒരു കാര്യം മര്യാദയ്ക്കും ചോദിക്കുക, അച്ഛനോട് കാര്യം ചോദിക്കുക, എന്താ പ്രശ്നം ചോദിക്കുക. അല്ലാതെ നിങ്ങൾ ഒരാളുടെ നിന്ന് ഒരാളുടെ ഒബ്ജെക്ഷൻ മാത്രം കേട്ടിട്ട് ഇങ്ങനെ പറയുമ്പോൾ അത് ഒരു സത്യാവസ്ഥ ഉണ്ടാകത്തില്ല. നിങ്ങൾ ഈ ചെയ്യുന്ന തെറ്റാണെന്ന് എനിക്കിനിയും പറയാനുള്ളൂ. ഇങ്ങനെയും ക്രൂരത വേണോ ഒരു കുട്ടിയുടെയും ഒരു കുടുംബത്തിൻ്റെയും കൂടെ? അതും 13 വയസ്സുള്ള ഒരു കുട്ടി. ഇനി ഇളയ ഒരു കുട്ടിയും കൂടെയുണ്ട്, അതിന് ഇതൊന്നും മനസ്സിലാക്കാനുള്ള പ്രായമായിട്ടില്ല. ആയെങ്കിൽ അത് ഇതിനപ്പുറം വിഷമിച്ചേനെ എന്ന് പറയും. ഇങ്ങനെയും സ്ത്രീകളാകാം. സ്ത്രീകളാകുന്നതിലുപരി ഇങ്ങനെയും വാർത്താ ചാനലുകൾ വാർത്തകൾ കൊടുക്കാം. ഞാനൊരു 6ാം ക്ലാസ്സിലൊക്കെ ആയിരുന്നപ്പോൾ അമ്മ ശ്രീകണ്ണൻ സാറിനോട് ജോലി ചോദിച്ചു. ജോലി ചോദിച്ചപ്പോൾ ഈ 24 തന്നെയാണ് ജോലി ചോദിച്ചത്. അപ്പോൾ പറഞ്ഞു ഇപ്പോൾ ന്യൂസ് അതൊന്നുമില്ല, ന്യൂസിനെ വായിക്കാൻ അങ്ങനെയൊന്നുമില്ല, അത് ഉണ്ടാകുമ്പോൾ പറയാമെന്ന് പറഞ്ഞു. ആദ്യം പറഞ്ഞായിരുന്നു ഞാൻ സഹായിക്കാൻ നോക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ വേക്കൻസി തീർന്നപ്പോൾ അമ്മ അപ്ലിക്കേഷൻ അയച്ച് ചോദിച്ചു. പറഞ്ഞു ഇങ്ങനെ ഇപ്പോൾ കഴിഞ്ഞിരിക്കുവാണ്, അടുത്തായിട്ട് ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ ഞാൻ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയ്ക്ക് ശ്രീകണ്ണൻ സാറിനോട് ദേഷ്യവും വൈരാഗവും എല്ലാം തുടങ്ങി. എന്നിട്ട് അന്ന് തന്നെ ശ്രീകണ്ണൻ സാർക്കെതിരെ ഏതൊരു പോസ്റ്റ് ഇട്ടു. പോസ്റ്റ് ഇട്ടതിൻ്റെ ശേഷം അമ്മ സാറിനെ വിളിച്ചിട്ട് സാറിൻ്റെ മോൻ ശ്രീരാജേട്ടനുണ്ട്, ശ്രീരേട്ടനെയൊക്കെ എന്തൊക്കെയോ പറഞ്ഞു, എന്നിട്ട് സാറിനെ എന്തൊക്കെയോ പറഞ്ഞു. പിന്നെ പറഞ്ഞതിന് ശേഷം അമ്മ അച്ഛൻ ചോദിച്ചു എന്തിനാണ് നീ ഇങ്ങനെ പറഞ്ഞത്? അപ്പം ഞാൻ ഇഷ്ടമുള്ള പറയും, എൻ്റെ കാര്യത്തിൽ ചൊറിയാൻ വരണ്ട എന്ന് പറഞ്ഞിട്ട് അമ്മ പോയി, പുറത്തേക്ക് എങ്ങോട്ടോ പോയി. രാത്രി ഒരു 6-7 മണിയായപ്പോൾ, എന്നിട്ട് 10-12 മണിയായപ്പോഴാണ് വന്നത്, ഏതൊരു വണ്ടിയിൽ, കാറിൽ, ഊബർ പോലത്തെ ഏതൊരു വണ്ടിയിൽ. എന്നിട്ട് ആ കാശും അച്ഛനെ കൊണ്ട് കുടിപ്പിച്ചു. ഒരു ദിവസം സ്റ്റുഡിയോയിൽ കയറി എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരു മധുവങ്കുൾ എന്ന് പറഞ്ഞ അങ്കിളുണ്ട്, അവിടെ അമ്മ അന്ന് വന്നിരുന്നു. വന്ന് ഞങ്ങളെ കണ്ടു. എന്ന് വെച്ചാൽ കുഞ്ഞച്ഛനുണ്ട്, കുഞ്ഞച്ഛൻ ഞങ്ങളങ്ങോട്ട് കൊണ്ടുപോയി, അമ്മയ്ക്ക് ഞങ്ങളെ കാണണമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി. ഞാൻ അത്ര സംസാരിച്ചു നിന്നു. കുഞ്ഞപ്പൂന് ചെറിയ സങ്കടം ഉണ്ടായതുകൊണ്ട് കുഞ്ഞപ്പൂ നല്ലോണം സംസാരിച്ചു അമ്മയോട്. എന്ന് വെച്ചാൽ അമ്മയില്ലാത്ത രീതിയിൽ നമുക്ക് തോന്നുമല്ലോ കുട്ടിയല്ലേ അവൻ. അപ്പോൾ സംസാരിച്ചിട്ട് ഇറങ്ങിയ സമയത്ത് ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അച്ഛൻ വിളിച്ചു. അച്ഛൻ വിളിച്ച് ഇങ്ങനെ പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ 24ൻ്റെ സ്റ്റുഡിയോയിൽ കയറിയിട്ട് ഈ പ്രശ്നം ഉണ്ടാക്കി, എന്തോ സാധനമൊക്കെ തള്ളിപ്പൊളിക്കുകയും
ഒക്കെ ചെയ്തെന്ന് അച്ഛൻ അപ്പം തന്നെ എന്നെ വിളിച്ച് പറഞ്ഞു. പറഞ്ഞതിൻ്റെ ശേഷം എന്താ പറയുക, നമുക്ക് ഈ സാറെന്തേലും അച്ഛനെതിരെ നടപടി എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് നടപടി എടുക്കുമെന്ന് എനിക്ക് പേടി തോന്നി. ഞാൻ അച്ഛനെ കുറേ വിളിച്ചപ്പോൾ അച്ഛൻ എടുത്തില്ല. അപ്പോൾ അവിടെ എന്തോ ഇതിൻ്റെ പറ്റിയതൊരു ഡിസ്കഷൻ നടക്കുമായിരുന്നു. എന്തു ചെയ്യും, ഞാൻ പ്രശ്നമായല്ലോ, എന്തോ സാധനമൊക്കെ തല്ലിപ്പൊളിച്ചു, എന്നിട്ട് ഏതോ ഒരാളെയൊക്കെ ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞു. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അച്ഛൻ 1-2-4-5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ കുറേ നേരം വിളിച്ച് അവസാനം അച്ഛനെടുത്തു. എടുത്തപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, എന്ത് ചെയ്യാനാ, നിൻ്റെ അമ്മയെ പോയില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഈ എന്താ പറയുക, വൈരാഗ്യവും എല്ലാം കൂടി വന്നിട്ട് ഞാൻ വിളിച്ചിട്ട് എന്ന് വെച്ചാൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു, ദേഷ്യപ്പെട്ട പോലെ പറഞ്ഞു. അപ്പം അമ്മയും ആ ഭാഷ അതാ നിനക്ക് എന്തിൻ്റെ കേടാടാ, നീ കുട്ടിയല്ലേ, നീ ആരാടാ പറയാന്നൊക്കെ ചോ പറഞ്ഞപ്പോൾ ഇതായി. അമ്മയാന്ന് പറഞ്ഞാൽ വൈകുന്നേ ഉണ്ടായിരുന്നു ആദ്യം, പക്ഷെ ഈ പ്രശ്നം വഷളായപ്പോൾ ഇപ്പം അങ്ങനെയൊന്നും തോന്നുന്നില്ല. അമ്മയാണ് സിമ്പതി കാണിക്കാനൊന്നും തോന്നുന്നില്ല. അമ്മ പിന്നെ അച്ഛനെ തുപ്പുമായിരുന്നു, എന്നിട്ട് പിന്നെ തെറി വിളിക്കുമായിരുന്നു, പട്ടി തെണ്ടി നിൽക്കും അങ്ങനെയൊക്കെ കുറേ വിളിക്കുമായിരുന്നു, ആവശ്യമില്ലാത്ത വാക്കൊക്കെ വിളിക്കുമായിരുന്നു. ഞങ്ങളുടെയിലുള്ള എല്ലാ തെളിവുകളും ഉണ്ട് അമ്മയാണ് ഇതെല്ലാം പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങിയതെന്ന്, ആ അമ്മയുടെ മെഡിക്കൽ ടെസ്റ്റിലെ ആ റിപ്പോർട്ടെല്ലാം ഉണ്ട്, പിന്നെ ആ വീഡിയോ ഉണ്ട്, ഈ അമ്മ ഈ കത്തിയോ എല്ലാം പിടിച്ചിരിക്കുന്ന വീഡിയോയും തെറി വിളിക്കുന്ന വീഡിയോയും പിന്നെ അച്ഛൻ അവഹിതം ഉണ്ടെന്നൊക്കെ പറഞ്ഞ വീഡിയോയും എസ് വി പ്രദീപിനെ കൊന്നു എന്നൊക്കെ പറഞ്ഞ വീഡിയോയും എല്ലാം ഉണ്ട്. അമ്മയുടെ എന്തെങ്കിലും തെളിവുണ്ടെങ്കിലല്ലേ അമ്മയ്ക്ക് എങ്ങനെ പറയാൻ പറ്റുള്ളൂ, എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ അമ്മയ്ക്ക് എങ്ങനെ പറയാൻ പറ്റുള്ളൂ, തെളിവില്ലെങ്കിൽ പിന്നെ എന്താ ഇങ്ങനെ പറയുന്നത്. അമ്മയെ എല്ലാവർക്കും അറിയാമല്ലോ, അമ്മയുടെ കുടുംബത്തിൽ എത്ര ആൾക്കാരുടെ പ്രശ്നം ഉണ്ടാക്കിയെന്ന് അവരോട് ചോദിച്ചറിയാം. ഇനിയും അമ്മ ഇനി ഇതുപോലത്തെ ഒരു പോസ്റ്റ് ഇട്ട് തുടങ്ങിയാൽ ഞങ്ങളെല്ലാം എല്ലാ ഇതും ഇട്ട് തുടങ്ങും, എല്ലാ വീഡിയോസും എല്ലാ തെളിവുകളും എല്ലാം ഇട്ട് ഞങ്ങൾ ആളുടെയിലും കൊടുക്കും, എല്ലാം നിർത്തുകയും ചെയ്യും. ഈ മറുനാടൻ മലയാളിയെ പോലുള്ള വാർത്ത അവതാരകൻ എന്തിനാണ് ഇങ്ങനെ കുടുംബങ്ങളെ നശിപ്പിക്കുന്നത്? എന്തിനാണ് ഇങ്ങനെ കുട്ടികളെ സ്കൂളിൽ പോലും കയറാൻ പറ്റാതെ, സ്കൂളിൽ പോലും പോകാൻ പറ്റാതെയുള്ള അവസ്ഥയിലേക്ക് മാറ്റിമറിക്കുന്നത്? കഷ്ടമല്ലേ സാജൻ, ഇതൊക്കെ ചെയ്യുന്നത് പരമ കഷ്ടമാണ്. ഇതാണോ മാധ്യമധർമ്മം? ഇതാണോ മാധ്യമ മര്യാദ? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. എൻ്റെ കുഞ്ഞു മറുനാടൻ മലയാളി, നിങ്ങളോട് ഞാൻ അപേക്ഷയാണ്, ഇനി ഇതുപോലത്തെ വീഡിയോ ഇടരുത്. ഒന്നാമത് ഞങ്ങളുടെ കുടുംബം നശിപ്പിച്ച് ഇങ്ങനെ കളഞ്ഞു, ഇനി ബാക്കിയുള്ളവരുടെ കുടുംബം ഇങ്ങനെ നശിപ്പിക്കരുത്. ഇതെൻ്റെ ഒരു അപേക്ഷയാണ്.